നമസ്കാരം, റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ഐ പി എല്ലിൻ്റെ റിലീസ് ആൻഡ് റീടെൻഷൻ ലിസ്റ്റ് പുറത്തേക്ക് വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചില ടിസ്റ്റുകൾ, ചില ട്രേഡുകളൊക്കെ നടന്നു. ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി, ക്യാമറൻ ഗ്രീനിനെ RCB സ്വന്തമാക്കി. ഈ വാർത്തകൾ കൺഫേംഡ് ആണ്, ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഇത് ഫേക്കാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. അതിലൊരു അർത്ഥവുമില്ല. കൺഫേംഡ് ആയിട്ടുള്ള റിലയബിൾ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ വാർത്തയാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിന് വന്ന് തെറി വിളിക്കുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസ് വിട്ടു പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ. അങ്ങനെ തെറി വിളിച്ചുകൊണ്ട് വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, പാണ്ഡ്യ പോവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. നമ്മളെന്തായാലും ഇന്നലത്തെ ആ ഒരു IPL റീടെൻഷൻ ആൻഡ് റിലീസ് ലിസ്റ്റ് കണ്ടപ്പോൾ, റിലീസ് ലിസ്റ്റ് പ്രധാനമായിട്ടും കണ്ടപ്പോൾ, ചില ഷോക്കിംഗ് റിലീസുകളില്ലേ? നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഏത് റിലീസാണ് നടന്നിട്ടുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എല്ലാ ടീമുകളുടെയും റിലീസ് ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പേര് വന്നിട്ടുണ്ടോ എന്ന്. ആദ്യം RCBയുടെ കാര്യത്തിലേക്ക് വരാം. RCBയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വാനിന്ദു ഹസരംഗ, അതുപോലെ തന്നെ പിന്നെ ജോഷ് ഹേസൽവുഡ്, ഈ രണ്ട് താരങ്ങൾ റിലീസ് ചെയ്തിരിക്കുന്നു. രണ്ട് താരങ്ങളല്ല, കുറേ താരങ്ങൾ റിലീസ് ചെയ്തിട്ട് ഞാൻ നമ്മളെ ഒരല്പം അത്ഭുതപ്പെടുത്തിയ റിലീസുകളെ പറയുന്നുള്ളൂ. വാനിന്ദു ഹസരംഗയിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മികവ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എത്രത്തോളം ഫലിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ ജോഷ് ഹേസൽവുഡിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഒരല്പം ഷോക്കിംഗ് ആണെന്ന് പറയാം. പിന്നെ ഹർഷൽ പട്ടേൽ, ഹർഷൽ പട്ടേലിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച് അദ്ദേഹത്തെ റിലീസ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷയാണ്. ഒരർത്ഥത്തിൽ വാനിന്ദു ഹസരംഗയും ഹർഷൽ പട്ടേലും റിലീസ് ചെയ്യപ്പെടും എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ജോഷ് ഹേസൽവുഡ് കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. RCB ഫാൻസ് ഇതിൽ ഷോക്ക്ഡ് ആണോ? കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ക്യാമറൻ ഗ്രീൻ RCBയിലേക്ക് എത്തുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വലിയൊരു തുക കൊടുത്താണ് അദ്ദേഹത്തെ സ്വന്തമാക്കേണ്ടി വരുന്നത്. 40 കോടിക്ക് മുകളിലുള്ള പേഴ്സ് ഉണ്ടായിരുന്നു RCBയുടെ കയ്യിൽ ഈ ഒരു റിലീസും റിട്ടൻഷനും കഴിഞ്ഞപ്പോൾ. അത് വലിയ രൂപത്തിൽ അവർ ഓപ്ഷനിൽ ഉപയോഗപ്പെടുത്തുമെന്ന് കരുതിയതാണ്. അപ്പോഴാണ് ഒരു 10-17 കോടിയുടെ ഒരു കുറവ് ക്യാമറൻ ഗ്രീന് വരുമ്പോൾ അവരുടെ പേഴ്സിനുണ്ടാകാൻ പോകുന്നത്. അതൊരു ഞെട്ടിച്ച നീക്കമാണോ? ക്യാമറൻ ഗ്രീൻ ശരിക്കും RCBക്ക് ആവശ്യമുള്ള താരമാണോ? നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ലിസ്റ്റാണ്. അതിൽ ആ റിലീസ് ലിസ്റ്റിനേക്കാൾ കൂടുതൽ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുള്ളത് ഹാർദിക് പാണ്ഡ്യയുടെ വരവാണ്. അത് പിന്നെ നമുക്ക് വിശദമായിട്ട് പറയേണ്ടതാണ്. എന്തായാലും അവരുടെ റിലീസ് ലിസ്റ്റിൽ നോക്കുക, ജോഫ്രെ ആർച്ചർ, അതുപോലെ ജെയ് റിച്ചാർഡ്സൺ, റിലി മെരിഡിത്ത്, ക്രിസ് ജോർഡൻ, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അതിൽ ജോർഡൻ പോയതിലും മെരിഡിത്ത് പോയതിലും ജെയ് റിച്ചാർഡ്സൺ പോയതിലും ഒന്നും അത്രയധികം നിരാശ പലർക്കും ഉണ്ടാവില്ല. പക്ഷേ ജോഫ്രെ ആർച്ചർ പുറത്തു പോയതിൽ ചില സുഹൃത്തുക്കളെങ്കിലും വലിയ നിരാശ കാണിക്കുന്നത് കണ്ടു. ശരിക്കും മുംബൈ ഇന്ത്യൻസ് ഒരു ഗാംബിളല്ലേ ചെയ്തത്, ആ മെഗാ ഓപ്ഷനിൽ വലിയ തുക കൊടുത്ത് ജോഫ്രെ ആർച്ചറെ എടുത്തത്. അദ്ദേഹം ഒരു ഇഞ്ചുറി തുടരെ വരുന്ന താരമാണ്. ഇപ്പോഴും പൂർണ്ണമായിട്ടും ഇഞ്ചുറിയിൽ നിന്ന് മുക്തനല്ല. പിന്നെ എന്തിനാണ് വലിയ തുക അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ ഇങ്ങനെ ബ്ലോക്കാക്കി വെക്കുന്നത്? അപ്പോൾ ആ അർത്ഥത്തിൽ ആ റിലീസിൽ വലിയ നിരാശയ്ക്ക് കാര്യമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയണം, അർജുൻ ടെണ്ടുൽക്കറിനെ മുംബൈ ഇന്ത്യൻസ് റീടൈൻ ചെയ്തിരിക്കുന്നു. അടുത്ത ടീമിൻ്റെ കാര്യത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അതിൽ നമുക്കിങ്ങനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള റിലീസുകളുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ ഒഡീൻ സ്മിത്ത്, അൽസാരി ജോസഫ്, ദാസുൻ ഷനാക്ക, ഇങ്ങനെയുള്ളവരുടെ റിലീസ് ഒരുപക്ഷെ ആരാധകർക്ക് ചെറിയ ആശങ്കയുണ്ടാക്കിയേക്കും. യാഷ് ദയാലിനെയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. റിങ്കു സിംഗ് എടുത്തിട്ട് അലക്കിയ താരമാണ് യാഷ് ദയാൽ. ഏതായാലും ഇതിനേക്കാളൊക്കെ അപ്പുറം അവരെ ഞെട്ടിച്ച് കളഞ്ഞത് ഹാർദിക് പാണ്ഡ്യയുടെ പോക്കാണ്. അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ പോയിരിക്കുന്നു. അതിനപ്പുറത്തേക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി LSG കാര്യത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, LSG ലിസ്റ്റിൽ ഇപ്പം റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളവരിൽ ഞെട്ടിക്കുന്ന തരത്തിലൊന്നുമില്ല. ജയദേവ് ഉനദ്കത്, ഡാനിയൽ സാംസ്, മനൻ ബോഹ്റ, സ്വപ്നിൽ സിംഗ്, കരൺ ശർമ്മ, അർപ്പിത് ഗുലേറിയ, സുരേഷ് ഷെഡ്ഗെ, പിന്നെ കരുൺ നായർ, ഇതിൽ ഷോക്കിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യം നോക്കുക. അതിൽ അമ്പാട്ടി റായുഡു ഓൾറെഡി വിരമിച്ച ആളാണ്.
പിന്നെ അവർ പ്രധാനമായിട്ടും റിലീസ് ചെയ്തു എന്ന് പറയാനുള്ളത് ഇംഗ്ലീഷ് താരം ബെൻ സ്റ്റോക്സിനെയാണല്ലോ. അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, ഈ ഐ പി എല്ലിൽ കളിക്കാൻ അദ്ദേഹം ഇല്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. പിന്നെ കഴിഞ്ഞ സീസണിലാണെങ്കിലും വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബെൻ സ്റ്റോക്സിൻ്റെ റിലീസും ഒരു ഞെട്ടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, കാരണം ബെൻ സ്റ്റോക്സ് അടുത്ത സീസണിലേക്കാണെങ്കിലും ടീമിന് ഗുണകരമായേന് എന്ന തരത്തിൽ പറയുന്നവരൊക്കെയുണ്ട്. പക്ഷെ അതിനർത്ഥമില്ല, ഇനിയൊരു മെഗാ ഓപ്ഷനൊക്കെ വരാനിരിക്കുകയുമാണല്ലോ. ഇനി എസ് ആർ എച്ചിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴോ, ശരിക്കും അവിടെ റിലീസ് ചെയ്യപ്പെട്ടവരിൽ ഹാരി ബ്രൂക്കിൻ്റെ കാര്യത്തിലാണ് ഒരല്പം ചർച്ചയ്ക്ക് വകയുള്ളത്. റിലീസ് ലിസ്റ്റിൽ ഹാരി ബ്രൂക്ക്, സമർത്ഥ് വ്യാസ്, കാർത്തിക് ത്യാഗി, വിവിടാന്ത് ശർമ്മ, അഖിൽ ഹുസൈന്, അദിൽ റഷീദ്, ഇതിൽ ഒരു പക്ഷേ ഹാരി ബ്രൂക്കിൻ്റെ കാര്യത്തിലാണ് ഒരല്പം ചർച്ചയ്ക്ക് വകയുള്ളത്. ആദ്യം കഴിഞ്ഞ തവണ ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, പക്ഷേ ബാക്കി കളികളിലൊക്കെ മോശമായിരുന്നു. 11 കളികളിൽ നിന്ന് 190 റൺസാണ്, ഒരു കളിയിൽ സെഞ്ചുറി അടിച്ചിട്ടുമുണ്ട്. വളരെ കപ്പാസിറ്റി ഉള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ബാറ്ററാണ് ഹാരി ബ്രൂക്ക്. പക്ഷേ ഐ പി എല്ലിൽ ഫ്ലോപ്പായിരുന്നു, അത് സംബന്ധിച്ചേ പറ്റൂ. ഇനിയിപ്പോഴുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലീഷ് ടെസ്റ്റ് ടീമിനോടൊപ്പം ഇന്ത്യയിലേക്ക് എത്തുകയാണ്, ആ പരമ്പരയ്ക്ക് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ഇഴുകിച്ചേരാൻ കഴിയും. അങ്ങനെയെങ്കിൽ തൊട്ടു പിന്നാലെ വരുന്ന ഐ പി എല്ലിൽ അദ്ദേഹത്തിന് നന്നായി കളിക്കാൻ കഴിയും. ഇത് ഒരു പ്രതീക്ഷ മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു റിലീസിൽ അത്രയധികം ഞെട്ടേണ്ട കാര്യമില്ല. കെ കെ ആറിൻ്റെ കാര്യത്തിലേക്ക് വരാം. കെ കെ ആറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റസലിനെ, ആന്ദ്രെ റസലിനെ റിലീസ് ചെയ്യും എന്നുള്ളതായിരുന്നല്ലോ വാർത്ത. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല, റസലിനെ അവർ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് റസൽ അവരുടെ ഒരു ഐക്കണാണ് കുറേ കാലമായിട്ട്. പക്ഷേ കൺസിസ്റ്റൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും റസലിനെ ആ ഐക്കണെ കൈവിടാൻ അവർ തയ്യാറായിട്ടില്ല. പിന്നെ അവരുടെ റിലീസ് ലിസ്റ്റിൽ ഷാക്കിബ് അൽ ഹസനൊക്കെ ഈ വേൾഡ് കപ്പിൽ അത്ര മികച്ച പ്രകടനമൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം പുറത്തു പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ലിറ്റൻ ദാസ്, പിന്നെ ഷാർദുൽ താക്കൂർ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ആണത് ഷാർദുൽ താക്കൂറിൻ്റെ പോക്ക്. പക്ഷേ ഷാർദുൽ കഴിഞ്ഞ സീസണിൽ അത്ര മികവൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ വലിയ മികവൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊരു ഷോക്കിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. പിന്നെ ലോക്കി ഫെർഗൂസനെ, ടീം സൗത്തിയെ ഒക്കെ അവർ റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എന്ന കാര്യത്തിലും തർക്കമില്ല. ഇനി പഞ്ചാബ് കിങ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷാറൂഖ് ഖാനെ അവർ റിലീസ് ചെയ്തിരിക്കുന്നു. ഷാറൂഖ് എങ്ങോട്ട് പോകും? സി എസ് കെ അദ്ദേഹത്തെ അടുത്ത സീസണിൽ വിളിച്ചെടുത്തേക്കും എന്ന് പറയുന്നവരുണ്ട്. അത് കാത്തിരിക്കേണ്ടതാണ് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. അതോടൊപ്പം ഭാനുക രാജപക്ഷെ നല്ല വെടിക്കെട്ട് പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരമാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിയതും ചില ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിൽ ജോ റൂട്ട് കളിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളി താരം അബ്ദുൽ ബാസിത്തിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൽ ജെയ്സൺ ഓൾഡറുടെ റിലീസിങ് ആണ് ഒരല്പമെങ്കിലും ഒന്ന് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവുക. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, വേണ്ട വിധത്തിൽ കളിക്കാനും കപ്പാസിറ്റി ഉള്ള താരമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പുറത്തുപോക്കായിരിക്കും ഒരല്പം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ ദേവദത്ത് പഠിക്കലിനെ കൊടുത്തുകൊണ്ട് ആവേശഗാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ട്രേഡിൻ്റെ കാര്യത്തിലും ആളുകൾക്ക് ചില എതിർപ്പുകളൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ റിലി റൂസോ, അതുപോലെ തന്നെ ചേതൻ സക്കറിയ, റൗമൻ പവൽ, മനീഷ് പാണ്ഡെ, ഫിൽ സാൾട്ട്, മുസ്തഫീസുർ റഹ്മാൻ, ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ, സർഫ്രാസ് ഖാൻ, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞെട്ടിക്കുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. മുസ്തഫീസുറിൻ്റെയും അതുപോലെ തന്നെ റിലി റൂസോയുടെയും ഒക്കെ പുറത്തുപോക്ക് ഒരല്പം ചർച്ചയ്ക്ക് വഴിവെക്കുന്നുണ്ട്. ഏതായാലും അടുത്തായിട്ട് നമ്മൾ ഒറ്റ നോക്കുന്നത് ആ ഒരു ട്രേഡ് വിൻഡോ ഇപ്പോഴും ഓപ്പൺ ആണല്ലോ, അതിലേക്കാണ്. ഐ പി എല്ലിൻ്റെ ഓപ്ഷൻ നടക്കുന്നത് December 19th. അതിന് 7 ദിവസം മുമ്പ് വരെ ട്രേഡ് വിൻഡോ ഓപ്പൺ ആയിരിക്കും. ഇനിയും എന്തെന്ത് നീക്കങ്ങൾ നടക്കും, ഓരോ ടീമുകളും തങ്ങളുടെ ആ ഒരു സ്ക്വാഡ് ശക്തിപ്പെടുത്താൻ എന്തൊക്കെ നീക്കങ്ങൾ നടത്തും, കാത്തിരുന്ന് കാണാം. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറൻസ് ഉണ്ട്.